ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ന്യൂസാണ്. ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടുകളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിന്റെ യുണീക്കായ ആകർഷണങ്ങളൊന്നായ ഹൗസ് ബോട്ടുകൾ നമുക്ക് ആ ഒരു പദവി നഷ്ടപ്പെടുകയാണ്. കാരണം ശ്രീലങ്ക എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യം ഇപ്പോൾ നമ്മുടെ സെയിം ഹൗസ് ബോട്ടുകൾ അവരുടെ ടൂറിസം സെക്ടറിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടൂറിസം സെക്ടറിൽ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു യുണീക്കായ ആകർഷണങ്ങൾ, അട്രാക്ഷനുകൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒന്നാണ് ഈ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ടൂറിസം ബ്രോഷറുകളിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും അങ്ങനെ എല്ലാത്തിലും നമ്മൾ പരസ്യം ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും ഹൗസ് ബോട്ട് എന്റെ ഒരു ഫോട്ടോ അതിൽ നിർബന്ധമായി ഉണ്ടായിരിക്കും. എന്നിട്ട് അത് പരസ്യം ചെയ്യുന്നത് തന്നെ നമ്മൾക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ ഉള്ളൂ എന്ന രീതിയിൽ തന്നെയാണ്. ശരിക്കും അത് സത്യമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉത്ഭവിച്ച ഒരു സംഭവമാണ് ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക, അതായത് കേരളവും ശ്രീലങ്കയുമായിട്ട് ടൂറിസം സെക്ടറിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മുടേത് പോലത്തെ ഉള്ള ഭൂപ്രകൃതി, കായലുകളും മലകളായാലും ബീച്ചുകളായാലും എല്ലാം അതുപോലെ തന്നെ, പിന്നെ കൾച്ചറിന്റെ കുറച്ച് വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ നമ്മളുമായിട്ട് നല്ല രീതിയിൽ മത്സരമുണ്ട് ഈ ടൂറിസം സെക്ടറിൽ ശ്രീലങ്ക. കാരണം വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പാക്കേജ് റേറ്റുകളും വളരെ കുറവാണ്. നമുക്ക് കേരളത്തിൽ ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് വരുന്ന റേറ്റിനേക്കാൾ കുറച്ച് കൊടുത്ത് അവിടെ നല്ല ഫെസിലിറ്റിയിലുള്ള വേറൊരു പാക്കേജ് നമുക്ക് ലഭിക്കും എന്നതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിലൊക്കെയുള്ള ഒരു വലിയ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മറ്റൊരു രാജ്യക്കാർ കൊണ്ടുപോയിട്ട് അവരുടേതാണെന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു സെക്ടറിന് അത് കാര്യമായിട്ട് അത് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇത് ഒരു 2-3 വർഷം മുമ്പാണ് ഇവര് ഇതുപോലെ തന്നെ ശ്രീലങ്കക്കാർ നമ്മുടെ ഹൗസ് ബോട്ടുകൾ അവിടെ തുടങ്ങിയത്. അന്ന് അവരുടേതായ രീതിയിൽ അവരുടെ ഒരു ആർക്കിടെക്ചർ രീതിയിലൊക്കെയാണ് അവർ ചെയ്തത്. പക്ഷെ അത് മാറി മാറി വന്ന് ഈ ഒരു സമയമായപ്പോഴേക്കും കറക്റ്റ് കേരള ടൂറിസത്തിന്റെ അല്ലെ കേരളത്തിൽ കിട്ടുന്ന ഹൗസ് ബോട്ടുകളെ പോലെ തന്നെ ഉള്ള ഹൗസ് ബോട്ടുകളാണ് ഇപ്പൊ അവിടെ ലഭിക്കുന്നത്. അതുപോലത്തെ ഫുഡും മെനുവും കാര്യങ്ങളെല്ലാം പാക്കേജൊക്കെ സെയിം ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവർ തന്നെയാണെന്ന് തോന്നുന്നു അത് പോയി അവിടെ നിർമ്മിച്ചു കൊടുത്തതും ഇൻവെസ്റ്റ് ചെയ്തതും അവരാണോ എന്ന് അറിയത്തില്ല. എങ്കിലും അത് തികച്ചും നമ്മുടെ ഒരു ടൂറിസ്റ്റെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഞാൻ ഇത് ഇങ്ങനെ ഒരു ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഇതിന്റെ ടൂറിസം സെക്ടറിലെ വേണ്ടപ്പെട്ടവരുടെ ഒരു പരാജയം കൂടി ആയിരിക്കാം ഇതിന്റെ ഒരു കാരണം. കാരണം ഇത്തരത്തിൽ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും പേറ്റന്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ എന്റെ എക്സാക്ട് വേർഡ് എനിക്കറിയില്ല, കോപ്പി റൈറ്റിംഗോ പേറ്റന്റോ എന്തെങ്കിലും അതെടുത്ത് വെക്കുകയായിരുന്നു ഒരിക്കലും വേറെ രാജ്യക്കാർക്ക് അത് പോയിട്ട് ചെയ്യാനോ അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്, ഞാൻ ഒരു പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം വന്നപ്പോ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഇനിയിപ്പൊ പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്തിട്ടോ കാര്യമൊന്നുമില്ല. കാരണം ഇത് ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഒരു പ്രോബ്ലം അറിയാവുള്ളൂ, ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ പ്രോബ്ലം അറിയാവുള്ളൂ. കാരണം ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ സെയിം കേരളം പോലെ തന്നെയാണ് അവിടെ. അപ്പോ അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് ആളുകൾ വരത്തുള്ളൂ. അപ്പൊ ഇനിയും ഇതുപോലുള്ള കേരളത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ, ദയവ് ചെയ്ത് അതിന്റെ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് പേറ്റന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്ത് വെക്കുക. കാരണം ഈ സെക്ടറിലും ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അപ്പോ ഇങ്ങോട്ട് ആളുകൾ വരണമെങ്കിൽ നമുക്ക് യുണീക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സെല് ചെയ്താൽ മാത്രമേ ആളുകൾ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ചെയ്തത്. ഇങ്ങനെ ഒരുക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ട്രാവൽ വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം.